മണിപ്പൂർ വനമന്ത്രി ശ്യാംകുമാറിനോട് നിയമസഭയ്ക്കകത്ത് കടക്കരുതെന്ന് പറഞ്ഞു കാലു മാറി കാലു മാറി കാലു തേയുന്ന വായ് നോക്കികൾക്ക് സുപ്രീംകോടതിയിലെ ഏതെങ്കിലുമൊക്കെ ബെഞ്ചുകളിൽ നിന്ന് കുറച്ച് ദിവസത്തേക്കെങ്കിലും സന്തോഷിക്കാൻ ഇത്തരത്തിൽ ചില വിധികൾ ഉണ്ടാകുന്നത് ഏറ്റവും അഭിമാനകരവും സന്തോഷകരവുമാണ് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കാലുമാറ്റം കൂറുമാറ്റം ഇതൊക്കെ ഒരു കാലത്ത് അപൂർവമായി മാത്രം കേൾക്കുന്ന സംഗതികളായിരുന്നു ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ജയിച്ച് ചിലപ്പോൾ എന്തെങ്കിലുമൊരു കാര്യകാരണ സഹിതമുള്ള വിഷയങ്ങൾക്ക് വർഷങ്ങളായി അതിൽ പരിഹാരങ്ങളുണ്ടാകാതെ ഒടുവിൽ അത് പിളർത്തി ഒരു പാർട്ടി ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ആ പാർട്ടി വേറൊരു മുന്നണിയിൽ ചേരുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു കണ്ടുവന്നതെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ അപഹാസ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ ജനാധിപത്യം പണ്ടൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ ഏത് പാർട്ടി അധികാരത്തിൽ വരുമെന്ന് പറയാമായിരുന്നു എന്നാൽ ഇന്ന് ജയിച്ചു കഴിഞ്ഞാൽ അത് സാധ്യമല്ല ചർച്ചകളും വിലപേശലുകളും കാശിടപാടുകളുമൊക്കെ നടന്ന് ബാക്കിയുള്ളത് മാത്രമേ കിട്ടുകയുള്ളൂ ആ കിട്ടുന്നതും എത്ര നാളത്തേക്കെന്ന് അറിയാനൊക്കില്ല ചിലപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ അഞ്ച് പേർക്ക് കാശിന് ആവശ്യം വന്നാൽ ഒരു പാർട്ടിയും ഒരു സർക്കാരും മറിയുന്നു പരാജിതരായവർ ഭരിക്കുന്നു വിജയിച്ചവർ പരാജിതരാകുന്നു ഇത്തരം തോന്നിയാസങ്ങൾ തുടങ്ങിയിട്ട് കുറേ കാലങ്ങളായി കാശ് സമാഹരിച്ചുകൊണ്ട് എല്ലാത്തിനെയും ഒതുക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന ഭരണകൂടത്തിനാൽ നയിക്കപ്പെടുമ്പോൾ ഇത്തരം സംഭവങ്ങൾ സ്വാഭാവികമാണ് ഇവിടെയാണ് ഇന്ത്യൻ ഭരണഘടനയും സുപ്രീം കോടതിയും നട്ടല്ല് കാണിക്കേണ്ടത് ചില കാര്യങ്ങളിൽ സ്വമേധയാ നിലപാടുകൾ എടുക്കാനും നിർദ്ദേശം നൽകാനും സവിശേഷമായ അധികാരം സുപ്രീം കോടതിക്കുണ്ട് ഒരു കേസുമില്ലാതെ ഒരു നിയമനിർമ്മാണവും ഇല്ലാതെ സുപ്രീം കോടതിക്ക് ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരാം പല കാര്യങ്ങളിലും പല ആണുങ്ങളും അത്തരം ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ആണും പെണ്ണും കെട്ട് ദാസ്യവൃത്തിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവരുടെ കാലഘട്ടത്തിൽ ഇതൊന്നും പ്രതീക്ഷിക്കാനൊക്കില്ല എന്നുള്ളത് മറ്റൊരു കാര്യം കുറച്ചു പേരെങ്കിലുമൊക്കെ അല്ലെങ്കിൽ ചില നിലപാടെങ്കിലുമൊക്കെ സുപ്രീം കോടതിയിലെ ചിലരൊക്കെ എടുക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം സമാനമാണ് മണിപ്പൂരിൽ കോൺഗ്രസ് ടിക്കറ്റിൽ ശ്യാംകുമാർ എന്നുള്ള ആൾ ജയിച്ച് എം എൽ എ ആകുന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം അപ്പുറത്ത് ചാടി അവിടെ വനമന്ത്രിയാകുന്നു ഒറ്റയ്ക്കാണ് ചാടിയത് ചാടിയാൽ എല്ലാ നിയമങ്ങളും നിലവിലുള്ള നിയമപ്രകാരം അദ്ദേഹത്തെ അയോഗ്യനാക്കേണ്ടതാണ് അയോഗ്യനാക്കേണ്ടത് ആരാണ് സ്പീക്കറാണ് സ്പീക്കർ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ഗവർണർ എന്നൊക്കെ പറഞ്ഞാൽ പണ്ട് മുതലേ റബ്ബർ സ്റ്റാമ്പുകളാണെങ്കിൽ പോലും കുറച്ചൊക്കെ ഒരു അധികാരവും തൻ്റെടവും ഒക്കെ കാണിക്കാറുണ്ട് ചില കാര്യങ്ങളിലൊക്കെ വിയോജിപ്പ് പ്രകടിപ്പിക്കാറുണ്ട് പാർലമെൻറ്റ് പാസ്സാക്കുന്ന ബില്ലുകൾ പോലും മടക്കി അയച്ച രാഷ്ട്രപതിമാരുണ്ട് പക്ഷേ ഇന്നതൊന്നും പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ലെന്നറിയാം ഏതായാലും അദ്ദേഹത്തെ അയോഗ്യനാക്കാൻ സ്പീക്കർ തയ്യാറായില്ല കഴിഞ്ഞ ദിവസം സുപ്രീംകോടതി ഭരണഘടനയുടെ നൂറ്റി നാൽപ്പത്തി രണ്ടാം സവിശേഷാധികാരം ഉപയോഗിച്ച് സുപ്രീം കോടതിയുടെ ജഡ്ജി എഫ് ആർ നരിമാൻ മേലാൽ നീ നിയമസഭയ്ക്കകത്ത് കയറിപ്പോകരുതെന്ന് വിധി പ്രഖ്യാപിച്ചു ഇനി ഈ പറഞ്ഞതുപോലെ സ്പീക്കർ അടിയന്തരമായി തീരുമാനമെടുക്കുന്നത് വരെ എന്നാണോ തീരുമാനമെടുക്കുന്നത് വരെ ആ നിയമസഭാംഗത്തിനുള്ള എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും സുപ്രീം കോടതി റദ്ദാക്കി ഒരുപക്ഷെ ഇനി അതിൻ്റെ മുകളിലുള്ളവർ സ്റ്റേ ചെയ്യുമായിരിക്കും എനിക്കറിയില്ല പക്ഷേ എന്നാൽ പോലും ഈ പറഞ്ഞ കുറഞ്ഞ മണിക്കൂറിലെങ്കിലും അത് കേൾക്കാൻ ഒരു സന്തോഷം തോന്നി ഇത്തരം കാശ് വാങ്ങിച്ചുകൊണ്ട് കൂറുമാറി അങ്ങോട്ടുമിങ്ങോട്ടും കുതിരക്കച്ചവടം നടത്തുന്ന വായി നോക്കികളെ നിയന്ത്രിക്കാൻ കോടതി തയ്യാറാകണമെന്നുള്ളതാണ് ഒരു അഭ്യർത്ഥന ഇവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും ഇവരെയൊക്കെ കുരുക്കിട്ട് പിടിക്കാനും ശ്രമിക്കുന്ന ഭരണകൂടം കാലം ആ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് യാതൊരു നീക്കവും ഉണ്ടാവില്ല ഈ പറഞ്ഞതുപോലെ കസേരയിലിരുന്ന് വിധികൾ പറയുകയും പിന്നീട് അധികാരവർഗത്തിൻ്റെ കിട്ടുന്നത് കൈനീട്ടി വാങ്ങാൻ യാതൊരു ഒളിപ്പുമില്ലാത്ത രഞ്ജൻ ഗൊഗോയിയെ പോലുള്ളവരുടെ കാലത്ത് പ്രതീക്ഷിക്കുന്നത് ചിലപ്പോൾ ഇച്ചിരി അതിരുകടന്നതാണെങ്കിൽ പോലും ബഹുമാനപ്പെട്ട ജുഡീഷ്യറിയുടെ നായകരെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം ഈ നിങ്ങളുടെ വ്യക്തിത്വം യഥാർത്ഥത്തിൽ ഭരണഘടനയോട് നിഷ്പക്ഷമായി നിങ്ങൾ കാണിക്കുന്ന കൂറും ബാധ്യതയുമാണെന്ന് മറക്കാതിരിക്കണം അല്ലെങ്കിൽ സാധാരണക്കാരനെ പോലെ തന്നെ നിങ്ങളെയും ഭരണകൂടങ്ങളും ആളുകളും ഈ പറഞ്ഞതുപോലെ തട്ടി കാലം ഉണ്ടാകുമെന്നും മറന്നു പോകരുത് ഏതായാലും മണിപ്പൂരിലെ ശ്യാംകുമാറിനോട് കാണിച്ച നിലപാട് പോലെ ചില കോടതികളെങ്കിലും അത്തരത്തിൽ ചില നിലപാടെടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നു ഇല്ലെങ്കിൽ എല്ലാ ദിവസവും രാവിലെ പത്ത് പേരെ വീതം കാശ് കൊടുത്ത് പിടിച്ച് വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ റിസോർട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ച് അവിടെ ആരും ചെല്ലാനൊക്കാത്ത വിധം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് പോലെ തടവറയിൽ വെച്ച് എന്ത് ജനാധിപത്യമാണ് ഈ കൺമുമ്പിൽ കാണുന്നത് അതിനുമുള്ള അവസരമുണ്ടാക്കി കൊടുത്തത് ഈ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കാൻ പോകുന്ന രഞ്ജൻ ഗൊഗോയി എന്ന കഡ്ജു അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ ഭാഷയിൽ വിശേഷിപ്പിച്ച അത് പറയാൻ എനിക്കൊരു നാണക്കേടുണ്ട് അതുകൊണ്ടാണ് പറയാത്തത് ആ മനുഷ്യനാണെന്നുള്ളത് ഓർക്കുമ്പോൾ ലജ്ജ തോന്നുന്നു ഭരിച്ച ഒരു ഗവെൻറ്റിനെ കർണാടകയിൽ താഴെ ഇറക്കിയിട്ട് അവിടുത്തെ ഒരു റിസോർട്ടിൽ കൊണ്ടുവച്ചാണ് വിലപേശുന്നത് ദയവായി ഇത് അവസാനിപ്പിക്കാൻ ഈ പറഞ്ഞതുപോലെ ഭരണഘടനയെ സ്നേഹിക്കുന്ന ന്യായാധിപന്മാർ മുന്നോട്ട് വരണേ എന്നുള്ളതാണ് വിനീതമായ ഒരു അഭ്യർത്ഥന